നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഈന്തപ്പഴ അച്ചാറാണ്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഈന്തപ്പഴം 200 ഗ്രാം, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക് നുറുക്കിയത്, കടുക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 നാരങ്ങ വലുപ്പത്തിൽ വാളംപുളി പിഴിഞ്ഞെടുത്തത്, 2 ടേബിൾ സ്പൂൺ ശർക്കര ഗ്രേറ്റ് ചെയ്തത്, ഉപ്പ് ആവശ്യത്തിന് കറിവേപ്പില, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി. പാൻ ഒന്ന് ചൂടാക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഇനി കറിവേപ്പില ഇടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലേക്ക് ചേർക്കാം. ഇത് മൂക്കാൻ വേണ്ടി അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മൂപ്പിക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി മുളക് പൊടി ചേർത്ത് ഇളക്കാം. ഇതിലേക്ക് ഈന്തപ്പഴം തിളക്കാം. ഇനി പുളിവെള്ളം ഒഴിക്കാം. ഇനി ശർക്കര ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 5 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഒന്നും കൂടി ഇളക്കാം. ഇത് വെന്ത് വരുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇതൊന്ന് കുറുകി വരണം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉലുവാപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കാം. അച്ചാർ തണുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഈന്തപ്പഴ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.